ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് റാവൽപിണ്ടിയിലേക്ക് ജനിച്ചു വീണ ഈ പൈതലിന്റെ കൂട്ടിന് ഒരു രോഗവും ഉണ്ടായിരുന്നു ആ കുരുന്ന് ജനിച്ചത് തന്നെ പരന്ന കാൽപാദത്തോടു കൂടിയായിരുന്നു ഫ്ലാറ്റ് ഫൂട്ടഡ് അതിനാൽ ഒരിക്കലും തന്റെ ചെറുപ്പകാലത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുമുള്ള നിയന്ത്രണവുമില്ലായിരുന്നു മുഹമ്മദ് അക്തർ ഹമീദ അവാൻ എന്നീ ദമ്പതികളുടെ അഞ്ചാമത്തെ മകനായിട്ടായിരുന്നു ഷേയബിന്റെ ജനനം തന്റെ മൂന്നാം വയസ്സിൽ വില്ലൻ ചുമ എന്ന പകരുന്ന രോഗവും അദ്ദേഹത്തിന് ബാധിച്ചിരുന്നു ഒരുപാട് ഡോക്ടർമാരെ മാറി മാറി കാണിക്കുകയും ഒരുപാട് പൈസ അതിനുവേണ്ടി മാതാപിതാക്കൾ ചെലവാക്കുകയും ചെയ്യുന്നത് കണ്ട് ആ ബാലൻറെ ഗ്രാൻഡ് ഒരിക്കൽ ആ മാതാപിതാക്കളോട് പറയുകയുണ്ടായി പൈസ ചെലവാക്കുന്നത് നിർത്തിയിട്ട് ഈ പൈസ എല്ലാം അവന്റെ വേണ്ടി സൂക്ഷിക്കാൻ കുടുംബക്കാരും അയൽക്കാരും ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി ഈ പയ്യൻ നേരെ നടക്കില്ല പക്ഷേ ഷൊയേബിന്റെ മാതാവിന് വിശ്വാസമുണ്ടായിരുന്നു എല്ലാം നേരെയാവുമെന്ന് അതിനാൽ ആ പയ്യന്റെ അമ്മ തന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ആ പയ്യനു വേണ്ടി ചെയ്തു അതെ ആ മാതാവിൻറെ പരിശ്രമം വെറുതെയായില്ല വിദഗ്ധമായ ചികിത്സയ്ക്ക് ശേഷം ആ പയ്യൻ നടക്കുവാൻ തുടങ്ങി വെറുതെയുള്ള നടത്തമായിരുന്നില്ല അത് ലോകം കീഴടക്കിയ ജേതാവിലേക്കുള്ള നടത്തമായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ ഒരു സ്പ്രിന്റർ ആയിരുന്ന ആ പയ്യനിൽ ക്രിക്കറ്റിന്റെ ജ്വരം സൃഷ്ടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ വേൾഡ് കപ്പായിരുന്നു ഇമ്രാൻഖാനേയും വസീമിനെയും പോലെ ഒരു മികച്ച ഫാസ്റ്റ് ബൌളർ ആവണമെന്ന സ്വപ്നം അവനും കാണാൻ തുടങ്ങി ആ ഇതിഹാസ താരങ്ങളുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അവൻ പാകിസ്ഥാനിലെ ഗ്രൗണ്ടുകളിൽ നിറഞ്ഞാടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് ലോകത്ത് കാലെടുത്തുവയ്ക്കണമെങ്കിൽ പാകിസ്ഥാനിലെ ആരുമറിയാത്ത ഗ്രൌണ്ടുകളിൽ വിയർപ്പൊഴുക്കിയാൽ പോരാ എന്ന് മനസ്സിലാക്കിയ ആ പയ്യൻ എങ്ങനെയോ കേട്ടറിഞ്ഞു സഹീർ അബ്ബാസ് ഒരു ട്രയൽ നടത്തുന്നുണ്ട് അവിടെ കഴിവ് തെളിയിച്ചാൽ തന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പാകും അതെന്ന് അങ്ങനെ അവൻ ആ ക്യാമ്പിലേക്ക് എത്തപ്പെട്ടു അയ്യായിരം പേരുള്ള ആ നീളൻ ക്യൂവിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ആ പയ്യൻ സഹീർ അബ്ബാസിനെ ഇംപ്രസ് ചെയ്യിക്കാൻ അവലിയ ഗ്രൗണ്ടിൽ ആരും ശ്രദ്ധിക്കുന്ന തരത്തിൽ അഞ്ച് റൗണ്ടുകൾ ഒരേ സ്പീഡിൽ പൂർത്തിയാക്കി എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞപ്പോൾ സഹീറബ്ബാസ പയ്യനെ അടുത്തേക്ക് വിളിച്ചു ഷോ ഓഫ് നിർത്തി വന്ന കാര്യം പറയാൻ പറഞ്ഞു ആ പയ്യൻ പറഞ്ഞു ഞാനൊരു ഫാസ്റ്റ് ബൗളറാണ് എനിക്ക് മികച്ച വേഗത്തിൽ ബോൾ ചെയ്യാനുള്ള കഴിവുണ്ട് എനിക്കൊരു അവസരം തരണം എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗ്രൗണ്ട് വലം വെച്ചത് ഒരു ബോൾ എടുത്ത് അബ്ബാസ് ആ പയ്യന്റെ നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു ഇത്രയും ആത്മവിശ്വാസം വാക്കുകളിലുള്ള നീ കാണിക്കൂ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്ന് കാണട്ടെ തന്റെ നീളം കൂടിയ അൻപത്യാട് റണ്ണപ്പ് എടുത്ത് ആ പയ്യൻ എറിഞ്ഞ ആദ്യ ബോൾ ഒരു ബൗൺസർ ആയിരുന്നു അത് നേരെ കൊണ്ടത് എതിർ ബാറ്റ്സ്മാന്റെ ഹെൽമെറ്റിൽ അടുത്ത ബോളിന് വന്നത് വേറെ ബാറ്റ്സ്മാൻ ഇത്തവണ പിച്ച് ചെയ്ത് ബോൾ നേരെ വന്ന് പതിച്ചത് ആ ബാറ്റ്സ്മാന്റെ വാരിയലിനായിരുന്നു ഇത് കണ്ട് അബ്ബാസ് ചോദിച്ചു ആരാണ് ഈ ഭ്രാന്തനായ ബൌളർ എന്ന് ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു റാവൽപിണ്ടിയിൽ നിന്നും വന്ന വേറൊരു ഭ്രാന്തനാണത് തന്റെ അടുക്കിലേക്ക് ആ പയ്യനെ മാടി വിളിച്ച് അബ്ബാസ് പറഞ്ഞു നിന്നെ പാകിസ്ഥാൻ ആവശ്യമുണ്ട് ഒരു ജോലിയുടെ ഓഫർ ലെറ്ററും അദ്ദേഹത്തിന് കൈമാറി തിരിച്ചു പോകാൻ നിന്ന ആ പയ്യൻ നിഷ്കളങ്കമായ മുഖത്തോടെ അബ്ബാസിനോട് പറഞ്ഞു തിരിച്ചു വീട്ടിലെത്താൻ എന്റെ കയ്യിൽ പൈസയില്ല ഇവിടെ എത്തിയത് തന്നെ ബസിന്റെ റൂഫിലിരുന്നിട്ടാണ് അത് കേട്ട അബ്ബാസ് തന്റെ പോക്കറ്റിൽ നിന്നും പൈസ കൊടുത്തായിരുന്നു ആ പയ്യനെ മടക്കി അയച്ചത് പിന്നീടൊരു തിരിഞ്ഞുനോട്ടമില്ലായിരുന്നു അഖ്തറിന് പാകിസ്ഥാനിലെ ഒരു വലിയ നാമമായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം പാകിസ്ഥാൻ ജേഴ്സിയും അണിഞ്ഞു